പക്ഷേ ആ ചിത്രം വൻ പരാജയമായി മാറി. ആ ചിത്രത്തിന്റെ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പാവപ്പെട്ട VBK മേനോന് കഴിഞ്ഞില്ല. സൂപ്പർ താരങ്ങൾ, ഒരു കാലത്ത് വളർത്തി വലുതാക്കിയ സൂപ്പർ താരങ്ങൾ, ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ച സൂപ്പർ താരങ്ങൾ ഒന്നും അദ്ദേഹത്തെ തേടി വരുന്നില്ല. നല്ല സിനിമകൾ മാത്രം ചെയ്ത് മലയാളത്തിൽ തൻ്റെതായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു. കൊച്ചിയിലെ കടവന്ത്രയിലെ വീട്ടിൽ മലയാള സിനിമയുടെ ചരിത്രം ഉണർന്നിരിക്കുന്നു. ആ ചരിത്രത്തെ ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ചരിത്രത്തിൻ്റെ പേര് VBK മേനോൻ. ദുബായിൽ ബിസിനസ്സുകാരനായ VBK മേനോൻ നല്ല സിനിമകളെ സ്നേഹിച്ചുകൊണ്ട് സിനിമാ നിർമ്മാണത്തിന് എത്തിയതാണ്. MD ബന്ധനം, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നീ ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് മറുനാടൻ മൂവീസ് കേരളത്തിൽ തരംഗമായി മാറി. പിന്നീട് സിന്ദൂര സന്ധിക്ക് മൗനം എന്ന ചിത്രം, അത് വൻ ഹിറ്റായിരുന്നു. താഴ്വാരം, അഭിമന്യു, കള്ളനും പോലീസും തുടങ്ങിയ ചിത്രങ്ങൾ. അതിനുശേഷം ദേവാസുരം എന്ന മെഗാഹിറ്റ്, കിന്നരിപ്പുഴയോരം, കാട്ടിലെ തടി, ദേവരുടെ യാന, ഒരു യാത്രാമൊഴി തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളൊക്കെ അത്യാവശ്യം വിജയം നേടിയപ്പോൾ വലിയൊരു സാഹസത്തിന് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. ദുബായ് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം അദ്ദേഹം നിർമ്മിച്ചു. VBK മേനോനെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയായിരുന്നു ആ ചിത്രം. മമ്മൂട്ടി നായകനായ ആ ചിത്രം സംവിധാനം ചെയ്തത് ജോഷിയാണ്. ചിത്രത്തിന് തിരക്കഥ എഴുതിയത് രഞ്ജി പണിക്കർ. വിശാലമായ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം അക്കാലത്തെ മലയാള സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിരുന്നു. ചരിത്രം സൃഷ്ടിക്കുമെന്ന് എല്ലാവരും വിചാരിച്ച ചിത്രം. ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം നടത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ചിത്രം. പക്ഷേ ആ ചിത്രം വൻ പരാജയമായി മാറി. ആ ചിത്രത്തിൻ്റെ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പാവപ്പെട്ട VBK മേനോന് കഴിഞ്ഞില്ല. പിന്നീട് മോഹൻലാലിനെ വെച്ച് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന ചിത്രമൊരുക്കി. അതും പൊട്ടി. VBK മേനോൻ അതോടെ തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ കൊച്ചിയിലെ കടവന്ത്രയിലെ വീട്ടിൽ അദ്ദേഹമുണ്ട്. സൂപ്പർ താരങ്ങൾ, ഒരു കാലത്ത് വളർത്തി വലുതാക്കിയ സൂപ്പർ താരങ്ങൾ, ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ച സൂപ്പർ താരങ്ങൾ ഒന്നും അദ്ദേഹത്തെ തേടി വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു അദ്ദേഹം. പക്ഷേ ഇന്നത്തെ സൂപ്പർ താരങ്ങൾ കനിയണം ഈ നിർമ്മാതാവ്. VBK മേനോന്റെ ആത്മകഥ പുറത്തിറങ്ങിയാൽ നന്നായിരിക്കും. ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. MD ബന്ധം, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ, പിന്നീട് ആത്മഹത്യ ചെയ്ത ആസാദുമായുള്ള ബന്ധം, ഭരതനുമായുള്ള ബന്ധം, IV ശശിയുമായുള്ള ബന്ധം, ദേവാസുരം എന്ന സിനിമ നിർമ്മിച്ച പശ്ചാത്തലം ഒക്കെ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. അദ്ദേഹം ഇപ്പോൾ ഏകാന്തനാണ്. ഏകാന്ത വാസം നയിക്കുന്നു VBK മേനോൻ. VBK മേനോൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം ബാക്കി. ഒരു കാലത്ത് നല്ല സിനിമകളെ ഒരുപാട് സ്നേഹിച്ച കലാകാരൻ. ബിസിനസ്സിൽ കിട്ടിയ പണം മുഴുവൻ സിനിമയ്ക്കായി ചിലവഴിച്ച കലാകാരൻ. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയ ശേഷം പതിച്ചുപോയ നിർമ്മാതാവ്. നല്ല സിനിമകൾ മാത്രം ചെയ്ത് മലയാളത്തിൽ തൻ്റെതായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഏതൊക്കെയോ കോണിൽ വെച്ച് അദ്ദേഹത്തിന് പിഴച്ചുപോയി. ആ പിഴവിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ദുബായിൽ തുടങ്ങി ദുബായിൽ തകർന്ന ജീവിതം. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.